നമ്മൾ അയാളുടെ ഫുൾ അമൗണ്ട് സെറ്റിൽ ചെയ്യും. പപ്പയെ നമ്മൾ തിരികെ കൊണ്ടുവരും. നീ ധൈര്യമായിട്ടിരിക്കും. വേറൊരു ചെറിയ കാര്യം ഉണ്ടായിരുന്നു. എന്താ? മുത്തിന്റെ ക്ലാസ് ടീച്ചർ വിളിച്ചിരുന്നു, സ്കൂളിലേക്ക് വരാൻ പറഞ്ഞു. എന്തു പറ്റി അറിയില്ല. നമ്മുടെ ഈ പ്രശ്നങ്ങളുടെയൊക്കെ ഇടയിൽ എനിക്ക് അവൻ്റെ പഠിത്തത്തിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാത്തൊരമ്മയായിട്ട് എനിക്കവിടെ പോയി നിൽക്കാൻ വയ്യ. നിനക്കൊന്ന് ചെല്ലാൻ പറ്റുമോ? എക്സ്ക്യൂസ് മീ, യെസ്, മിസ് റേണു എബ്രഹാം, ദാറ്റ് വേ. ടീച്ചർ, ആരോൺ എൻ്റെ ലഞ്ച് ബോക്സ് എടുത്തോ? എടുത്തോ? ഞാൻ എടുത്തില്ല. ഓക്കെ ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ആരോൺ, സേ സോറി. സോറി ആരോൺ. ഇറ്റ്സ് ഓക്കെ ആരോൺ. ഗുഡ് ബോയ്സ്, കം, ഗോ ടു യുവർ ക്ലാസ് നൗ. താങ്ക് യു മിസ്. എക്സ്ക്യൂസ് മീ, മിസ് റേണു എബ്രഹാം. യെസ്. ഹായ് മാം, ഞാൻ ഫിഫ്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ക്രിസിന്റെ ബ്രദറാണ്. ക്രിസ് ജേക്കബിന്റെ ബ്രദറോ? യാ. ക്രിസിന് ഇത്രയും വലിയ ബ്രദർ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പ്ലീസ് കം. ക്രിസിനെ മാത്സ് പഠിപ്പിക്കുന്ന ഞാനാ. കഴിഞ്ഞ മാസം നടന്ന ഇന്റേണൽസിൽ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് കുറച്ച് ടഫായിരുന്നു. 90% കുട്ടികളുടെ മാർക്സും വളരെ മോശമായിരുന്നു. പക്ഷെ ക്രിസിൻ്റെ ആൻസർ ഷീറ്റ് നോക്കിയപ്പോൾ അവൻ എല്ലാ ക്വസ്റ്റ്യൻസിനും കറക്റ്റായിട്ട് ഉത്തരം എഴുതിയിട്ടുണ്ട്. ഉത്തരങ്ങൾ മാത്രമേ ഉള്ളൂ, അതെങ്ങനെ സോൾവ് ചെയ്തു എന്നുള്ളതിൻ്റെ സ്റ്റെപ്സൊന്നുമില്ല. ആദ്യം ഞാൻ ഓർത്തു അവൻ എവിടുന്നോ നോക്കി കോപ്പി അടിച്ചതാണെന്ന്. പിന്നെ ഒരു ദിവസം ഞാൻ അവനെ ഇരുത്തി കുറേ പ്രോബ്ലംസ് അങ്ങ് സോൾവ് ചെയ്യിപ്പിച്ചു. ഞാൻ അതിശയിച്ചു പോയി. ഹി ഡസ് നോട്ട് ഹാവ് ടു റൈറ്റ് എ സിംഗിൾ സ്റ്റെപ്പ്. അവൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മുഴുവനും മനസ്സിലാണ്. അടുത്ത വർഷം ജാനുവരിയിൽ മാത്സിൽ ബ്രില്ല്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നുണ്ട്. നമ്മളൊന്ന് പരിശ്രമിച്ച UAE റെപ്രസെൻ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റിൽ ക്രിസിൻ്റെ പേരും ഉണ്ടാവും. പേരൻസിനോട് പറയണം, അവനെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യണം. Your little brother is a genius. Thank you, ma'am. You're welcome. Jircha, Ebin ne program gaana vannano? Ebin de da todangi. Jircha va, pettana va. Whatever tomorrow brings, I'll be with open arms and open eyes, yeah. Whatever tomorrow brings, I'll be there, I'll be there, I'll be there. Thank you, thank you. Okay, we got one last song. Idhar Malayalam paattaan, to all the Malayalis out there. And my dad used to sing this song to me when I was young. Yes. I love you too, Linda. Unnikale oru katha parayam, ee pullangulalin katha parayam. Unnikale oru katha parayam, ee pullangulalin katha parayam. Pulmettilo poongattilo, pulmettilo poongattilo, engu pirannu pandilam moolam kootil. Unnikale oru katha parayam, ee pullangulalin katha parayam. മുത്തേ, നമ്മളിപ്പോ കാണാൻ വരുന്ന ആള് വലിയ കാശാരനാ. നീ ഇച്ചിരി ബഹുമാനത്തിലൊക്കെ നിക്കണേ. വലിയ കാശാരനെ കൂടുതൽ ബഹുമാനിക്കുന്ന ചെറിയ എല്ലാരും ഒരുപോലെ ബഹുമാനിച്ചൂടെ? നീ ബഹുമാനിച്ചാ മതി. ഞാൻ എന്തിനാണ് ഈ മീറ്റിംഗ് 11 മണിക്ക് വെച്ചത് നിനക്കറിയാമോ? ഈ സമയത്ത് നിനക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തോണ്ട്? അതുകൊണ്ട് മാത്രമല്ല, ആൾക്കാര് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ലഞ്ചിന് പോകുന്നതിന് മുമ്പുള്ള സമയമാണ് ഈ 11. അപ്പോൾ ദേ, ഇതേപോലെ ഒരു കോഫി ഷോപ്പിൽ ഒരു കോഫി, ഒരു ബിസ്ക്കറ്റ്, പരിപാടി തീർക്കും. വരുന്നയാൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലെങ്കിലോ? ഇരിക്കാനും പറ്റുന്നില്ല, ഇറങ്ങാനും പറ്റുന്നില്ല. എന്തൊരു വണ്ടി ഇത്!
ഇത് മാറ്റണം. ഇയാളും കാറും തമ്മിൽ ഒരു ടാലി ഒന്നുമില്ലല്ലോ. ഹായ് ജെറി. സലീം. ഹായ് സർ. ഹായ് ജെറി. ഹായ് സർ. യങ് മാൻ. ഓൾ കൂൾ. നൈസ് കാർ. ഇതെ ജെറി, എനിക്കൊരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട്. വാ വാ. അയ്യോ, നാക്കെടുത്ത് വളർത്തപ്പോ ഞാൻ ഓർത്തു ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ അല്ലേ. ഇനി ആ കാർഡ് കുറച്ച് എന്റെ കാന്തം വരെ പറഞ്ഞു. സർ സർ, ഇവിടുത്തെ ഫുഡ് ഭയങ്കര മോശമാണോ? ആ, ഇപ്പൊ സാറ് പുറത്തുനിന്ന് എവിടെയെങ്കിലും കഴിക്കുന്നതായിരിക്കും ബെറ്റർ. ഇപ്പൊ നമുക്ക് ജ്യൂസ് വല്ല ഓർഡർ ചെയ്താലോ? സ്മോൾ സൈസ് ഫോർ സേഫ്റ്റി. വൺ പെപ്സി പ്ലീസ്. ഓക്കെ. വൺ മസാല. മേക്ക് ഇറ്റ് ടു. ഓക്കെ സർ. യാ, മേക്ക് ഇറ്റ് ടു. ഞാൻ വന്ന കാര്യം പെട്ടെന്ന് പറയാം. ആ സർ, അടുത്ത മാസം 5-ാം തീയതി എന്റെ നെഫ്യൂന്റെ 4th വെഡിങ് ആനിവേഴ്സറിയാ. ഓ, അവരെ ഒരു സെക്കൻഡ് ഹണിമൂണിന് ഞാൻ ദുബായിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോവാ. ഒരു 3 ദിവസത്തെ ട്രിപ്പ്. അത് കംപ്ലീറ്റ് ഒന്ന് ചാർട്ട് ചെയ്യണം. പണ്ട് എന്റെ ബ്രദറിന്റെ ഹണിമൂൺ ഇതുപോലെ റെഡിയാക്കാൻ ഞാൻ നിങ്ങളുടെ ട്രാവൽസിൽ വന്നിരുന്നു. അന്ന് ജെറിയുടെ ഫാദർ ആയിരുന്നു മൊത്തം കാര്യങ്ങളും ടേക്ക് കെയർ ചെയ്തത്. ഓക്കെ. ഇപ്പോഴും എന്റെ ബ്രദറും വൈഫും പറയും അത് അവരുടെ ബെസ്റ്റ് ഹോളിഡേ ആയിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഞാൻ നിങ്ങളുടെ നമ്പർ തേടി പിടിച്ച് വിളിച്ചത്. പൈസ എനിക്കൊരു വിഷയമല്ല, എന്റെ മരുമോനും മരുമോളും ഹാപ്പി ആവണം. Can you help me out? Sure sir, ഞങ്ങളെല്ലാം അറേഞ്ച് ചെയ്തോളാം. Thanks. Excuse me sir, would you like to have anything else? No, that's all. No. Okay, I'll get the bill for you. Oh yeah. You want me to pay the bill? Bill. Ali, what are you doing? He's the owner of this restaurant. Oh, sorry sir, you come sorry. With me. Hotel owner. Hello. Bye Jerry. One issue. ഇനി പറഞ്ഞ ശരിയാടോ, ഇവിടുത്തെ ഫുഡ് കൊള്ളൂല. കണ്ട, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പിന്നെ വിശപ്പ് കാരണം ഓർഡർ ചെയ്തതാ. വെറുതെ വയറ് കേടാവാനും. ഞാൻ ഇവിടുത്തെ ഷെഫിനെ ഒക്കെ മാറ്റാൻ വേണ്ടി പോവാ. ഇനി പുറത്താരോട് ഇന്ന് പറഞ്ഞു. നല്ല മനുഷ്യൻ, പക്ഷെ മണ്ടനാ തോന്നുന്നു. നമ്മൾ ട്രാവൽസ് അടച്ചു കൂട്ടിയ കാര്യമൊന്നും പുള്ളി അറിഞ്ഞിട്ടില്ല. Are you planning something? Yes. വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും ട്രാവൽസ് തുടങ്ങാൻ പോകുന്നു. How? Wait and watch. Bah. Cool. ഒരു മാസം കൊണ്ട് ട്രേഡ് ലൈസൻസ് ഒപ്പിക്കണം, കമ്പനി സ്റ്റാർട്ട് ചെയ്യണം, വണ്ടികൾ വാങ്ങണം, സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യണം, ലീഗൽ സാങ്ഷൻസ് എല്ലാം റെഡി ആക്കണം അല്ലേ. ഇതിന്റെ തലക്കൊല്ല ഓൾ ഉണ്ടോ? എടാ, നീ വിചാരിച്ച നടക്കും. നിന്റെ ആ ഫ്രണ്ടിൽ മറ്റേ അറബിച്ചക്കൻ രതീഷ്. രതീഷ് അല്ല, എന്താണ്, റഷീദ്. അവന്റെ ചെറിയൊരു ഹെൽപ്പ് കിട്ടിയാ മതി. നടക്കില്ല, എന്റെ ഫ്രണ്ട്സിനെ ഒന്നും ഇതിലേക്ക് ഡ്രാഗ് ചെയ്യാൻ പറ്റില്ല ജെറി. എടാ, അവന്റെ കൈയുള്ള കാശിനൊന്നും വേണ്ടിയിട്ടല്ല, ഈ ഗവൺമെന്റ് പേപ്പേഴ്സും സാങ്ഷൻസ് ഒക്കെ ഒന്ന് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അവിടെ നല്ല കാശും കൊടുത്തോളാം. കുറച്ച് എബിൻ, can we focus in here? Yeah. One second ma'am, some technical problems. ഈ തലവിടെ വിളിച്ചു കൂടി ഒരു കാര്യമില്ല. നീ സമ്മതിക്കാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. നിനക്ക് എന്താ ഇവിടെ കാര്യം? നീ സമ്മതിച്ചോ, ശരി, എനിക്ക് ഒരു കിക്കറ്റ് വെച്ചേര്. ഫാമിലി പാക്ക്. എടാ, ഇതിലൊരു ഫ്യൂച്ചർ ഞാൻ കാണുന്നുണ്ട്. കടങ്ങൾ തീർത്താൽ മാത്രം പോരല്ലോ, ബിസിനസ്സിൽ നമുക്ക് വളരണ്ടേ? സ്റ്റീൽ മാത്രം ഒതുങ്ങിയിട്ടൊരു കാര്യമില്ല, പല ബിസിനസ്സിലേക്ക് നമ്മൾ ഇറങ്ങണം. ഏതെങ്കിലും ഒന്നിലെ പ്രശ്നം വന്നാലും നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും. എടാ പ്ലീസ്. ശരി, ഞാൻ രതീഷിനെ വിളിക്കാം. റഷീദ്. ആ, റഷീദിനെ വിളിക്കാം. നീ തങ്കപ്പനല്ലാ പൊന്നപ്പനല്ലാ പൊന്നപ്പൻ. അപ്പൊ ശരി, നിന്റെ പണിയെടുക്കട്ടെ. വോയിസ് ഉള്ളല്ലേ. സോറി. യാ, വിൽ ഡു ഇറ്റ് അഗൈൻ. കൊള്ളാലേ, ലോഗ കാണുമ്പോ തന്നെ ഒരു പ്രൊഫഷണൽ ടച്ച് ഉണ്ട്. മെല്ലെ ഡിസൈനിങ്ങിലേക്ക് ഇറങ്ങണം. ലോഗോ ഡിസൈനിങ് ഒക്കെ കഴിഞ്ഞോ? ആ, ഇപ്പൊ കഴിഞ്ഞുള്ളൂ. എങ്ങനെയുണ്ട്? കളർഫുൾ അല്ലേ? എല്ലാ കളേഴ്സും ഉണ്ടല്ലോ. കൊള്ളാലേ, ഇത് ഇച്ചിരി ക്ലാസ് ആയി പിടിച്ച തെയ്യം പോലെ ഉണ്ട്. ഒന്ന് നിങ്ങൾക്ക് കിങ്ഡം ഓഫ് ഹെവൻ. പേര്
കണ്ടുപിടിക്കാൻ കുറെ ബുദ്ധിമുട്ടിന്ന് തോന്നുന്നു. ഒരൊറ്റ പെട്ടെന്ന് നിൽക്കാൻ തീരാവുന്ന പ്രശ്നമുള്ളൂ. എന്നാ നമ്മുടെ ഡിസൈൻ അത്ര മോശമൊന്നുമല്ല അല്ലേ? മീ ടു. അവന് കളർ സെൻസ് ഒന്നും ഇല്ലടാ. എന്ത് കുന്താണോ ഡിസൈൻ ചെയ്യണം. ഓക്കേ വരാം. നീ അല്ലേ ഉദരേരി ഉറപ്പാ. എന്താണ് Nice work, Eben. Kingdom of Heaven. എന്തു കുറവ് തോന്നണല്ലേ? One second. Yeah. Jacob's Kingdom of Heaven. കൊള്ളാട്ടോ.